എത്ര കാലം നമുക്ക് ഒരാൾക്ക് ഈ ആട്ടും കുക്കും ചവിട്ടും തൊഴിയും ഒക്കെ സഹിച്ച് ഇവിടെ നിൽക്കാൻ സാധിക്കും? അല്ല, മുതലാളി ഇതുവരെ പോയില്ലേ? റെഡിയാണോ എല്ലാരും? നാഗവല്ലിന്റെ ഡാൻസ് കൊള്ളാം കേട്ടോ. ഒന്ന് ഓഫ് ചെയ്യാമോ? അത് മലയാളി പറഞ്ഞല്ലേ ഫോൺ ഓഫ് ആയി കളയാ. പറഞ്ഞോ, കേക്കട്ട്. ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. എന്താണ് നിങ്ങളെ പ്രശ്നം? ലഹരിയിൽ രണ്ട് കൂട്ടർ ഏറ്റുമുട്ടി. ആ സെക്യൂരിറ്റി ഇടപെട്ട് തടയാൻ ശ്രമിച്ചു. സെക്യൂരിറ്റി ആക്രമിച്ചു. ഉടനടി പോലീസിനെ അറിയിച്ച് പോലീസ് വന്നപ്പോഴാണ് പോലീസിന്റെ നേരെ തിരിഞ്ഞത്. മുതലാളിന്റെ കമ്പനിയിലെ കുറച്ച് തൊഴിലാളികൾ ചേർന്നിട്ട് ആ കമ്പനി പരിസരത്ത് കലാപ സമാനമായ സാഹചര്യം ഉണ്ടാക്കിയെന്ന് ചുരുക്കം. അല്ല, മുതലാളി അവിടെ ഇല്ലേനോ? ഞാൻ ഈ സംഭവം നടക്കുമ്പോ ഊട്ടിയിലായിരുന്നു. എവിടെ? ഊട്ടിയിലായിരുന്നു. അപ്പോ മുതലാളിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ഞാൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഇനി മുതലാളി പറയുന്ന ശ്രദ്ധിച്ച് കേക്കണേ. ഇതിന്റെ ബോണറ്റ് തുറന്ന് പൈപ്പ് ഡീസൽ പൈപ്പ് വലിക്കുകയും അത് തീപ്പെട്ടിയോ അല്ലെങ്കിൽ സിഗരറ്റ് ലൈറ്ററോ വെച്ചിട്ട് സീറ്റിലാണ് ആദ്യം തീ കൊടുത്തത്. സ്വന്തം തൊഴിലാളികളെ കുറിച്ചിട്ട് ലോകത്ത് വേറൊരു മുതലാളിക്കും ഇത്ര അഭിമാനത്തോടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. ആ തീ കൊളുത്തി ഏതാണ്ട് ഒരു മണിക്കൂർ ഫയർ എഞ്ചിൻ വന്ന് കിടത്താമായിരുന്നു. ഒരു മണിക്കൂർ കൊണ്ടാണ് ആ ജീപ്പിന് കത്ത് പിടിച്ചത് പൂർണ്ണമായിട്ടും. ചായന്റെ വെള്ളം കാച്ചാൻ വേണ്ടി ഗ്യാസിന്റെ സ്റ്റൗ കത്തിക്കുന്ന ലാഘവത്തോടെയാണ് മൂപ്പര് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ബോണറ്റ് തുറന്ന് ഡീസൽ പൈപ്പ് വലിക്കുന്നു, സീറ്റിലേക്ക് തീ ഇടുന്നു. പരിപാടിയൊക്കെ സിമ്പിൾ തന്നെ, പക്ഷെ ഈ പൊതുമുതൽ നശിപ്പിച്ചു വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നൊക്കെ കേസില്ലേ, അത്ര സിമ്പിൾ അല്ല കേട്ടോ. ഞാൻ ചെയ്ത തെറ്റെന്താണ്? അണ്ണ, അവര് ഫിറ്റേനോ? മദ്യമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അതിനേക്കാൾ കൂടിയ ലഹരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വന്തം തൊഴിലാളികളെ കുറിച്ചിട്ടാണ് മുതലാളി പറയുന്നത് കേട്ടോ. വിട്ടുപോല്ലേ. 5-10 വർഷമായിട്ടുള്ള സൂപ്പർവൈസർക്ക് പോലും നേരിട്ട് കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരെ തിരിച്ചറിയാൻ പറ്റൂല എന്നാണ് മുതലാളി പറയുന്നത്. എല്ലാ ആളുകളും ഒരേ സാദൃശ്യമുള്ള ആളുകളാണ്. പോലീസ് പക്ഷെ തിരിച്ചറിഞ്ഞ് പൊക്കിക്കൊണ്ടായി. വെറും 2 മണിക്കൂർ കൊണ്ട് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട 164 പേരെയും തെളിവ് സഹിതം കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്യുന്നത് അത് കേരള പോലീസിന് മാത്രമേ സാധിക്കൂ. അന്വേഷണ മികവിന് കൈയടി. കഴിഞ്ഞ 36 മണിക്കൂറായിട്ട് ഞങ്ങൾ പരിശോധിച്ച് അതിനുശേഷം ആളുകളെ ഐഡന്റിഫൈ ചെയ്താണ് 23 പേരെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അല്ലപ്പോ നിങ്ങളല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞ് അവരെ കണ്ടാ തിരിച്ചറിയാൻ പറ്റൂല എന്ന്? 5-10 വർഷമായിട്ടുള്ള സൂപ്പർവൈസർക്ക് പോലും നേരിട്ട് കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മലയാളി, ഇതൊന്നും റെഡിയാവും തോന്നില്ല കേട്ടോ. നമുക്കേ കൂടെ വിടയിലോട്ട് പോകാം. കൂടെവിടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30. അമ്മയെയും അച്ഛനെയും സ്വന്തം ഭാര്യയെയും കുട്ടികളെയും ഒക്കെ വിട്ടിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക് ഇട്ടോ. 1000 മൈലുകൾ താണ്ടി ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ, പട്ടിണി പാവങ്ങളെ, ഈ കിറ്റ സ്ഥാപനം അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ട്, 2020 പ്രസ്ഥാനം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ആ വിരോധം വെച്ചിട്ടാണ് 151 നിരപരാധികളെ ജയിലിൽ അടച്ചിരിക്കുന്നത്. മുതലാളി ഒന്ന് ഉള്ളുന്ന് വന്നോട്ടെ. എന്റെ രക്തത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട 151 പേരുടെ ജീവിതം, 151 കുടുംബങ്ങള് നശിപ്പിക്കാനായിട്ട്, അവര് നശിച്ചു പോകാനായിട്ട്, അവരുടെ ശാപം കേരള മണ്ണിന് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരാൻ വരരുത്. ശാപം ഒരു ബുദ്ധിമുട്ടായി വരാൻ ചാൻസ് ഉണ്ട്. ആ ഫ്ലൈ അമിനി ആവട്ടെ. ശാപ വീട്ടനെ മുഖ്യമന്ത്രിയോട് എന്തോ പറയാനുണ്ട് കേട്ടോ. അണ്ണാ നിങ്ങള് പറഞ്ഞോ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇനിയെങ്കിലും മനസാക്ഷിയുടെ ഒരംശമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് അവരെ തുറന്നു വിടാനായിട്ടുള്ള മനസാക്ഷി ഉണ്ടാകണം. അണ്ണാ അവര് നിയമം കയ്യിലെടുത്തിട്ടല്ലേ പ്രശ്നം ഉണ്ടായേ. നിയമം കയ്യിലെടുക്കാനോ നിയമം ലംഘിക്കാനോ ആരെയും ഞങ്ങൾ അനുവദിക്കാറില്ല. ആ പിന്നെ അണ്ണന്റെ പ്രശ്നം എന്താണ്? 23 പേരാണ്
ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന യഥാർത്ഥ പ്രതികൾ. മലയാളി, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനേ, ഇത് കമ്പനി ഭരണം എന്നല്ലല്ലോ. കിറ്റക്സിലെ തൊഴിലാളികൾക്ക് പ്രത്യേക നിയമമുണ്ടോ ഇന്ത്യ മഹാരാജ്യത്ത്? ചിരിപ്പിക്കല്ലേ, മലയാളി പോയി കളയോ. എനിക്കുണ്ടോ പ്രത്യേക നിയമം? എനക്കും ഇല്ല. ഇതിപ്പോ എന്നോടുള്ള വിരോധം മാത്രമാണ്. നിങ്ങൾ എയറിലാണല്ലോ. എന്നെ നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ ഭാവി തീരുമാനിക്കാനായിട്ട്? മലയാളി, നമുക്ക് കുടുംബ വിളക്കിലോട്ട് പോയാലോ? കുടുംബ വിളക്ക്, ആരും പരിഗണിക്കാതിരുന്ന ഒരു വീട്ടമ്മയുടെ ജീവിതയാത്ര. നിങ്ങൾക്കറിയാ, കഴിഞ്ഞ 6 മാസമായിട്ട് എനിക്കൊന്ന് ശ്വാസം വിടാൻ സമ്മതിച്ചിട്ടുണ്ടോ? മാസ്ക് ഇടുന്നുണ്ടോന്നറിയില്ല, എനക്കും ഉണ്ടാവും ഒരു പ്രശ്നം ചെറുങ്ങനെ. ഇപ്പോ 2020 തുടങ്ങി, കമ്പനി തുടങ്ങി, ഭാര്യയുടെ കൂടെ കിടക്കാനായിട്ട് സമയമില്ല. ഓക്കെ, നെക്സ്റ്റ്. എത്ര കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഞാനായതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു. മലയാളി, നമുക്ക് കേരളം വിട്ടാലോ? നിങ്ങൾ ശപിച്ചോളിയുണ്ട്. വലിയൊരാപത്തിലേക്ക് കേരളം പോകും. എല്ലാം ഭസ്മായി പോട്ട്. ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകും. ഞാനും മലയാളിയൊക്കെ പോവാണ്. ഇല്ല മലയാളി, നമുക്കേ ഈ ക്ലൈമറ്റ് പിടിക്കൂല. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ പോകുന്നത്. മുതലാളി പോവുകയാണ് മക്കളെ. ഡയലോഗ് പറയും. നിങ്ങളെന്തൊന്നും പറയത്തെ. എന്താ പറയണ്ടേ? അയ്യോ മുതലാളി പോകല്ലേ, അയ്യോ മുതലാളി പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ മറന്നുപോയ ഡയലോഗ്? നിവൃത്തികേട് കൊണ്ട് ഞാൻ പോകുന്നതാണ്. എന്താണ് സാബ് ഏട്ടാ? പോട്ടെ.